സർക്കാരിനെതിരെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഒരു ഭീഷണിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നിയമകേന്ദ്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പുറത്താക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് ചർച്ച. അങ്ങനെ ഇല്ലേ ഇല്ല എന്ന് ഒരു വിഭാഗം അതിശക്തമായി വാദിക്കുമ്പോൾ, ഭരണഘടന ഉയർത്തിക്കാട്ടി വാദിക്കുമ്പോൾ, അതേ ഭരണഘടന തന്നെ ഉയർത്തിക്കാട്ടി വേറൊരു വിഭാഗം നിയമവിദഗ്ധരും രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ഗവർണർക്ക് അതിനൊരു അധികാരമുണ്ട്, പക്ഷെ അത് ഇതുവരെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഗവർണർ ഒരു മന്ത്രിയെ പുറത്താക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ചില മന്ത്രിസഭയെ മൊത്തത്തിൽ പിരിച്ചു വിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു മന്ത്രിയെ കേന്ദ്രീകരിച്ച് താൻ ഇനിയും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ താൻ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് ഭീഷണി തന്നെയാണ്, വാണിങ്ങാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഉപദേശമല്ല. അല്ല, ആ വാണിങ് ഈ പറഞ്ഞതുപോലെ ഗവർണർ ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ ഒരു വശത്ത് പറയുമ്പോഴും ആ വാണിങ്ങിനെ സീരിയസ് ആയി എടുത്തു എന്നുള്ളത് കൊണ്ടാണ് എം ബി രാജേഷിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാണ് പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ പിൻവലിക്കില്ല, രാജേഷിനെ പോലൊരാളും പിൻവലിക്കില്ല, അതറിയാം. അപ്പോ എന്താണ് ഇതിനകത്ത് ഭരണഘടന വ്യാഖ്യാനിക്കുന്ന അഭിഭാഷകരുടെ നിയമവിദഗ്ധന്മാരുടെ വൈദഗ്ധ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞു കഴിഞ്ഞു നിയമവിദഗ്ധന്മാർ. ഈ പ്ലഷർ ഉള്ളിടത്തോളം കാലം എന്നൊരു വാക്കാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഗവർണർക്ക് അത് മന്ത്രിസഭയുടെ മൊത്തം ഭൂരിപക്ഷമാണോ അതോ ഓരോ ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി കണ്ടിട്ടുള്ള ആ പ്രഷർ നഷ്ടപ്പെടുകയാണോ, ഇതൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ ഗവർണർ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ഒന്നും ചെയ്യാനാവില്ല എന്ന് ഒരു വിഭാഗം. പക്ഷേ ആ പ്രഷർ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ ഇവിടെ വില്ലനായി വന്നിരിക്കുന്നത്. അതാണ് മൊത്തം ഈ പ്ലഷർ മൊത്തത്തിൽ ഒരു പ്രഷറായി മാറിയിരിക്കുകയാണ്. ഈ ശരിക്കും ഇതിനകത്ത് ചില ഒരു വിഭാഗം അഭിഭാഷകർ, അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ അതിൻ്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭരണഘടന ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം ഈ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലൊക്കെ മന്ത്രിസഭ ഈ പ്ലഷർ എന്ന് പറയുന്നത് ഗവർണറുടെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷമാണ് അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഭൂരിപക്ഷമാണ് എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് കോടതി കയറിയാൽ കോടതി എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് ഇപ്പോൾ രണ്ട് ചേരിയായി അത് അതായത് ഇതുവരെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഇപ്പോൾ ഗവർണർ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ കോടതി കയറിയാൽ അപ്പോൾ കോടതി ഒന്നുകൂടി വ്യാഖ്യാനിക്കും, അതെ ഇനി ഈ പ്ലഷറിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന്. അല്ല, അങ്ങനെ അർത്ഥമുണ്ടെന്ന് നമ്മുടെ നിയമവിദഗ്ധന്മാർ പലരും വന്നു കഴിഞ്ഞു പറയുന്നു. ഇപ്പൊ കെമാൽ പാഷയെ പോലുള്ള ആളുകൾ ജഡ്ജിയാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയുടെ നേതാവുണ്ടല്ലോ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറയുന്നു, അവര് ബി ജെ പി ആ ഒരു വാദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ബി ജെ പി പറയുന്നത് ഇതുവരെ കോടതിയിൽ ഇത്തരം ഒരു സംഗതി വന്നിട്ടില്ല, അപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു സംഗതി ഗവർണർ ഒരു തീരുമാനമെടുത്തു, അപ്പോൾ കോടതി വ്യാഖ്യാനിക്കട്ടെ, കോടതി ശരിയോ തെറ്റോ എന്ന് പറയട്ടെ, അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഭരണഘടനാ ബെഞ്ച് ഇതുവരെ ഗവർണറുടെ പ്ലഷർ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതൊക്കെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മാത്രമാണ്. അല്ലെ, അതിനകത്താണ് വേറൊരു വ്യാഖ്യാനം, ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സന്തോഷം മാറുമല്ലോ. അതാണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്. അതാണ് ഗവർണർ പറയുന്നത്, എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തരം താഴ്ത്തി ഗവർണറുടെ ആ ഒരു പൊസിഷനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ചില മന്ത്രിമാർ നടത്തുന്നത്. അത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വളരെ പിന്നെ സരസമായും മര്യാദയായും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ഭീഷണി തന്നെയാണ്, ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ, ഈ ഗവർണർ അദ്ദേഹത്തിന് എന്താണ് ഇത്ര ചുരുക്കം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ഗവർണർ സർക്കാർ എന്നൊക്കെ പറയുന്നത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവസാനം അങ്ങ് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഒരു ഘട്ടമാണ്. അല്ല, ഉണ്ടായിരുന്നു, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കോംപ്രമൈസായി പോയി, ഇനിയും അങ്ങനെ തന്നെ പോകണമെന്നും ഒരു നേരിട്ടുള്ള ഒരു ടക്കഫ് വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇത്. കാരണം ഗവർണറെ പിന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും തമ്മിലൊരു ഉടക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭരണത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പം പിന്നെ സുഖമായ ഒരു ഭരണം കൊണ്ടുപോകുന്ന ബില്ലുകൾ ഇപ്പോഴും, അപ്പൊ അദ്ദേഹം കട്ടിങ്ങനെ പോരനുപാട് ആ ഗവർണറെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഗവർണർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല,
അദ്ദേഹത്തിന് സുഖമായിട്ട് രാജ്യഭവനിൽ ഉണ്ടുറങ്ങി നടക്കാം. പക്ഷേ ഇതുപോലുള്ള സുപ്രധാനമായ ബില്ലുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുള്ള അധികാരം അദ്ദേഹം ഉപയോഗിക്കും. അല്ല, ഇപ്പൊ തന്നെ വളരെ പ്രധാനപ്പെട്ട സർവകലാശാല ഭേദഗതി ബില്ല്, ലോകായുക്ത ഭേദഗതി ബില്ല് ഒക്കെ ഗവർണറുടെ, ഇത് രണ്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രസ്റ്റീജ് ബാധിക്കുന്ന രണ്ട് ബില്ലുകളാണ്. ആ ബില്ലുകളെ അതാണ് ബിന്ദു പറയുന്നത്, എന്തുകൊണ്ട് തിരിച്ചയക്കുന്നില്ല, അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിഞ്ഞില്ല, തിരിച്ചയക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ബിന്ദു കുറച്ച് കടന്നു പോയില്ലേ എന്ന് നമുക്കും തോന്നിപ്പോകുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി പോലും പറയാത്ത കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പറഞ്ഞ പിപ്പിടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ലഘൂകരിച്ച് ഹാർഡ് അറ്റാക്ക് ഗവർണർക്കെതിരെ വേണ്ട എന്നുള്ള ഒരു നയപരമായ തീരുമാനം. നമ്മൾ അറിയുന്ന പിണറായി വിജയൻ ഒരു വിമർശനം തൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പിപ്പിടി ആയിരിക്കില്ല, അത് അത് നല്ല ആറ്റം ബോംബായിരിക്കും. പക്ഷെ അദ്ദേഹം പോലും ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാകാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ സുഖമായി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബിന്ദുവിനെ പോലുള്ളവർക്ക് പറയാം ഇങ്ങനെ പിന്നെ മറ്റാണ് മറിച്ചാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം ഉടൻ തന്നെ രാജേഷിനെ തിരുത്തിയത് ഒരു വാണിങ്ങാണ്. മന്ത്രിമാർ അതിന് വിട്ടു പോട്ട, പറയാനുള്ളത് പറഞ്ഞാൽ മതി. അതെ, സർക്കാരിന്റെ തലവൻ എന്നുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മാത്രം മതി, ബാക്കി മന്ത്രിമാർ ഗവർണറെ അറ്റാക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനും നമ്മള് അദ്ദേഹം വേണ്ടാത്ത പണിക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ കളിയാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും ലക്ഷ്യമിട്ടത് ഇതായിരിക്കും, ഈ മന്ത്രിമാരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ പുറത്താക്കി കളയാം എന്നൊന്നും ആയിരിക്കില്ല ആഗ്രഹിച്ചിട്ടുള്ളത്. അദ്ദേഹം കാണിച്ച അതിരുകടന്ന ചില സാഹസികതയുണ്ടല്ലോ, അത് നമ്മൾ വിമർശിക്കും, അത് വേറെ കാര്യം. കാരണം ഗവർണറുടെ അധികാരം എന്താണ്, പൊസിഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിച്ചാൽ ഒരു പ്രശ്നമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനാണ് ചക്രവർത്തി എന്നുള്ള പട്ടി പോകുമ്പോഴാണ് ആളുകൾ അതിനെ വിമർശിക്കുന്നത്, മീഡിയ വിമർശിക്കുന്നത്. അത് ഗവർണർ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ പുള്ളി ഒരു കെണി ഇങ്ങനെ ഇട്ടതാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഈ മന്ത്രിമാർ ഇങ്ങനെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് ഒഴിവാക്കുക, എന്നെ വിമർശിക്കുന്നത് ഒഴിവാക്കുക, മുഖ്യമന്ത്രി വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ബാക്കി ആരും പറയരുത് എന്നുള്ളതിന് ഒരു, പക്ഷെ അത് ഒരു വിധത്തിൽ ജയിച്ചു എന്ന് തോന്നുന്നു. കാരണം രാജേഷിനെ കൊണ്ട് ആ ഗവർണർ ഉദ്ദേശിച്ച സ്ഥലത്ത് കാര്യങ്ങൾ ചെന്ന് നിന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ രാജേഷിന്റെ പോസ്റ്റ് പിൻവലിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നേരത്തെ കമന്റും ഗവർണറെ നോവിക്കാത്ത തരത്തിലുള്ള കമന്റായിരുന്നു. കാരണം പാർട്ടി ഒരു പാർട്ടി വേദിയിലായിരുന്നു അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അവിടെ എന്ത് വേണമെങ്കിലും സിഐടിയുടെ വേദിയാണ്. ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഇന്നലെ നമ്മുടെ ഗോവിന്ദൻ നമ്മുടെ സിപിഎമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഗവർണറുടെ അധികാര പരിധി വിടുന്നു അദ്ദേഹം എന്നുള്ളത് എങ്ങനെയല്ലാതെ അറ്റാക്കില്ല. അതാണ്, അപ്പൊ അതാണ് കാരണം അവർക്കെല്ലാം വേണ്ടത് ഈ ഗവൺമെന്റ് സുഖമായി മുന്നോട്ട് പോകണം, ഗവർണറുടെ മുമ്പിലുള്ള ബില്ലുകൾ ഒപ്പിട്ട് കിട്ടണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ ചപ്പടാസി വാചകം പറഞ്ഞു കഴിഞ്ഞ് ഏറ്റുമുട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെയാണ് ഗവർണർക്ക് ഇപ്പൊ അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് നേരെ ലക്നൌവിൽ പോയി, ഇനി ഡൽഹി പോയി, അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും വരാനില്ല. ഈ ബിന്ദു മാരതനെ പോലുള്ളവരാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് ഏടാ ഉടങ്ങളിപ്പെട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതും മുഖ്യമന്ത്രിക്ക് ഒരു അവസരം കിട്ടി, രാജേഷിനെ ഉടൻ തന്നെ വിലക്കി. അപ്പൊ ഇനി ഒരു മന്ത്രി ചാടി കയറി ഒരു പ്രസ്താവനയ്ക്കോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒന്നിലും കയറി അഭിമുഖ സംഭാഷണം നടത്താനോ ഒന്നും പോകില്ല, അല്ലെങ്കിൽ ഉള്ള അവസരം സുധാകരൻ പറ്റിയോലാവും. അതെ, നമ്മൾ കരുതലോടെ പോകേണ്ടടുത്ത് കരുതലോടെ തന്നെ പോകണം. അപ്പൊ ഗവർണറെ സംബന്ധിച്ച് ഗവർണർക്കൊന്നും നഷ്ടപ്പെടാറില്ല. അപ്പോ സ്വാഭാവികമായി അദ്ദേഹത്തെ പിണക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, രാഷ്ട്രീയം വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാൻ അതിന് നല്ല കഴിവുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. കൃത്യമായി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ, സാറ് പറഞ്ഞ പോലെ ആറ്റം ബോംബ് തന്നെ ഇട്ട് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. പിപ്പിടിയൊന്നും ആവില്ല, ഇട്ടാൽ ആറ്റം ബോംബ് തന്നെ ഇടും, പിന്നെ ഗവർണർ അനങ്ങൂല, അങ്ങനെയുള്ള ബോംബ് അല്ല പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പം പിണറായി പോലും ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റ് സുഖമായിട്ട് മുന്നോട്ട് പോകണം. ഈ ഗവർണറും ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മന്ത്രിമാർ മനസ്സിലാക്കേണ്ടത്, ഗവർണർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റാണ് അല്ലേ. അവർ പ്രവർത്തിക്കുന്നതെല്ലാം കേന്ദ്രത്തിൻ്റെ പിന്നെ ഭരിക്കുന്ന കക്ഷിയോ അല്ലെങ്കിൽ ഉന്നതന്മാരോ ആരെങ്കിലും നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും എല്ലാ ഗവർണർമാരും പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ഒരു ഗവർണർക്കും പിന്നെ നേരിട്ട് കയറി ഒരു അറ്റാക്ക് ഒരു സംസ്ഥാന സർക്കാരിനെതിരെ നടത്താൻ ഉള്ള ഒരു ശക്തിയൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ അമിത്ഷായോ അല്ലെങ്കിൽ നദ്ദയോ പോലെയുള്ള ആളുകൾ വിളിച്ചിട്ട് ഗവർണറോട് പറയണം ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കസേര പോയി എന്നാണ് തുല്യം. അപ്പൊ അതുകൊണ്ട് ഗവർണർ എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്ര ഏജന്റാണ്, അതാണല്ലോ പറഞ്ഞത്. അത് അത് മനസ്സിലാക്കി കളിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഇവിടുന്നോ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും ഹാർഡായിട്ടൊരു തീരുമാനം
എടുക്കുകയില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അംഗജനത്തിൻ്റെ പാത വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പിന്നെ ആരും ഗാനം പിണറായിയെ ശകലമൊക്കെ ഭയമുള്ളൊരു മുഖ്യമന്ത്രിയാണ്. ആഭിക്കാൻ ചെറിയൊരു ഭയമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ കൗശലക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കലും പിണറായി വിജയനെ പിടക്കാനോ അദ്ദേഹത്തിനെതിരായിട്ട് നേരിട്ട് വാളോങ്ങാനോ ഒന്നും വരില്ല എന്നുള്ളത് അത് മുഖ്യമന്ത്രിക്കും അറിയാം, ഗവർണർക്കും അറിയാം. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ എന്താ ഒരു ആ കോൾഡ് വാർ അവസാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. അതെ.